ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കാൻ പോണത് നല്ല റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഗാർലിക് ചിക്കൻ്റെ റെസിപ്പിയാണ്. അതിനുവേണ്ടി ഞാനിപ്പോൾ ഇവിടെ അര കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചത് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ഒരു അര ചെറുനാരങ്ങ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ടേസ്റ്റിന് കണക്കായിട്ട് ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. നല്ല പോലെ നമ്മൾ സ്പൂൺ വെച്ചിട്ടോ അതെല്ലാം തന്നെ കൈ വെച്ചിട്ടോ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊരു അരമണിക്കൂർ നമ്മൾ മാറ്റി വെക്കുക കേട്ടോ. അപ്പോൾ ഇതൊന്ന് സെറ്റായി കിട്ടുമ്പോഴത്തേനെ നമ്മളൊരു ചെറിയൊരു ബൗൾ എടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒരു സ്പൂൺ വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ കോൺഫ്ലവർ പെട്ടെന്ന് തന്നെ മിക്സായി കിട്ടും. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. ഇപ്പോൾ നമ്മൾ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഒരു 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂണിൻ്റെ അത്ര മൈദപ്പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് വേണം നമ്മൾ മിക്സ് ചെയ്തെടുക്കാൻ. അപ്പോൾ മിക്സ് ചെയ്തതിന് ശേഷം നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ഒരു 5-6 ടേബിൾ സ്പൂൺ. ഇനിയിപ്പോൾ എണ്ണ ഒരു ഇച്ചിരി കൂടിപ്പോയാലും പ്രശ്നമൊന്നുമില്ല. ഈ എണ്ണ നമുക്ക് വേസ്റ്റ് ആവാതെ നമുക്കിനി മസാല പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിലേക്കും യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ നല്ല ഡീപ്പ് ഫ്രൈ ചെയ്യുന്നില്ല. തവയിലോട്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മളിപ്പോൾ മാഗ്നേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഓരോന്നായി ഈ രീതിയിൽ വെച്ച് കൊടുത്താൽ മതി. എന്നിട്ട് 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം അത് തിരിച്ചും മറിച്ചും ഇട്ട് കൊടുത്തിട്ട് 2 സൈഡും നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുക. അപ്പോൾ നല്ലോണം വെന്ത് നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ ചിക്കൻ മാത്രം വേറൊരു പാത്രത്തിലേക്ക് കോരിയെടുക്കുക കേട്ടോ. അപ്പോൾ ഗാർലിക് ചിക്കൻ നമുക്ക് പെട്ടെന്ന് വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്ന ഒരു ഡിഷാണ്. നമ്മൾ ചപ്പാത്തി, പൊറോട്ട അതെല്ലാം ഉണ്ടെങ്കിൽ ദോശക്കും ചോറിനും ഒക്കെ പറ്റും. എല്ലാത്തിനും നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ ചിക്കൻ ഇനി എപ്പോൾ കിട്ടിയാലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. അപ്പോൾ അതേപോലെ തന്നെ അവരുടെ ലഞ്ച് ബോക്സിക്ക് ഇട്ട് കൊടുക്കാനും പറ്റിയ റെസിപ്പിയാണ്. അപ്പോൾ നമ്മൾ ചിക്കനൊക്കെ നമ്മളിപ്പോൾ കോരിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 10 വെളുത്തുള്ളി ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അതേ ഓയിലാണ്, ഞാൻ അതിലേക്ക് എക്സ്ട്രാ ഓയിൽ ആഡ് ചെയ്തിട്ടില്ല. എന്നിട്ട് അതിൻ്റെ ഒന്നിച്ച് തന്നെ നമ്മൾ എന്താക്കുക, ഒരു സവോള ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക. അപ്പോൾ നല്ലോണം ഒന്ന് അത് റോസ്റ്റായി ഗോൾഡൻ ബ്രൗൺ കളറായി വരുമ്പോൾ അതിലേക്ക് നമ്മൾ 1 കാപ്സിക്കം ചെറുതാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നല്ല കനം കുറഞ്ഞ് കട്ട് ചെയ്ത ക്യാരറ്റ്. ക്യാരറ്റ് നമുക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലും കട്ട് ചെയ്യുക. ഞാനിപ്പോൾ നല്ല നീളത്തിലാണ് കട്ടാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേപോലെ ക്യാരറ്റ് കട്ട് ചെയ്തിട്ട് അതും ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ അതേ സ്പൂൺ വെച്ചിട്ട് തന്നെ നമ്മൾ അളന്നിട്ട് 1 ടേബിൾ സ്പൂണ് സോയാ സോസും 1 ടേബിൾ സ്പൂണ് റെഡ് ചില്ലി സോസും പിന്നെ 1 ടേബിൾ സ്പൂണ് വിനീഗറുമാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നല്ലോണം ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. അപ്പോൾ നല്ല പോലെ ഒന്ന് മിക്സായി കിട്ടിയതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കോൺഫ്ലവറിൻ്റെ മിക്സ് ഇല്ലേ, അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ നമുക്ക് ഗ്രേവി എത്ര തിക്കാണോ വേണ്ടത് അതിന് കണക്കായിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇതിലേക്ക് കോൺഫ്ലവറിൻ്റെ മിക്സ് ഒഴിച്ചു കൊടുത്തിട്ട് പിന്നെ 2 കപ്പ് വെള്ളം ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നല്ലോണം ഒന്ന് തിളക്കാൻ വിടുക. അപ്പോൾ നമുക്ക് മനസ്സിലാകും വെള്ളം പോരാൻ തോന്നുന്നവർ കുറച്ചും കൂടി വെള്ളം ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് രുചിക്കണക്കായിട്ട് ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളെ ഗാർലിക് ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല എളുപ്പത്തിൽ നമുക്ക് പ്രിപ്പയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഡിഷാണിത്. അപ്പോൾ എനിക്ക് കുറച്ച് നല്ലോണം ഗ്രേവി വേണ്ടിയത് കൊണ്ട് ഞാനിതിലേക്ക് കുറച്ച് നല്ലോണം തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 2 കപ്പ് വെള്ളമാണ് ഞാൻ എക്സ്ട്രാ ആഡ് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഗ്രേവി ഇത്ര വേണ്ടാത്തവർ 1 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമ്മളെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാവരും മറക്കാതെ നമ്മളെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. അതേപോലെ നിങ്ങളെ ഫ്രണ്ട്സ് ഫാമിലി എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇനി നാളെ ഇതേപോലെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഡിഷുമായി വരുന്നത് വരെ എല്ലാവരോടും ബൈ, അസ്സലാമു അലൈക്കും.